നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ദില്ലിയിൽ സമരം നടത്തിയത് നിലവാരമില്ലാത്ത സ്ത്രീകളാണെന്ന് രാഷ്ട്രപതിയുടെ മകൻ അഭിജിത് മുഖർജി. വിവാദമായതിനെ തുടർന്ന് പ്രസ്താവന പിൻവലിച്ചു. സിംഗപ്പൂരിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഡീസൽ വില കൂടും. 10 മാസത്തിനുള്ളിൽ ലിറ്ററിന് 10 രൂപ കൂട്ടുമെന്ന് പെട്രോളിയം സെക്രട്ടറി. മണ്ണെണ്ണ വിലയും കൂടും. ബാലചന്ദ്രൻ വടക്കേടത്തിനെ മാറ്റി അക്ബർ കക്കട്ടിലിനെ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റാക്കി. വിശ്വ മലയാള മഹാസമ്മേളന വിവാദം തീർക്കാൻ അക്കാദമിയിൽ അഴിച്ചുപണി. കെ സി ജോസഫ് സാംസ്കാരിക കൊലയാളിയെന്ന് ബാലചന്ദ്രൻ വടക്കേടത്ത്. തൃശൂർ ഡി സി സി പ്രശ്നം പരിഹരിക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് രമേശ് ചെന്നിത്തല. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിച്ചത് സംസ്ഥാന നേതൃത്വം അറിയാതെയാണെന്നും പരാതി. തൃശൂരിൽ പി സി ചാക്കോയുടെ ഓഫീസിന് നേരെ ആക്രമണം. ലോട്ടറി കേസുകളിൽ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള സി ബി ഐയുടെ ശുപാർശയ്ക്കെതിരെ സർക്കാർ കോടതിയെ സമീപിക്കും. 20 കേസുകൾ എഴുതിത്തള്ളാനുള്ള സി ബി ഐയുടെ നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി കെ എം മാണി. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ കിരീടം നിലനിർത്താൻ ഇന്ത്യ. പാകിസ്ഥാനെതിരായ കലാശപ്പോരാട്ടം രാത്രി 7:30 ദോഹയിൽ. ദില്ലിയിൽ സമരം നടത്തിയ പെൺകുട്ടികളെ അവഹേളിച്ച് രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജി വെട്ടിലായി. ഡിസ്കോയിലും മെഴുകുതിരി കത്തിച്ചുള്ള മാർച്ചിലും പങ്കെടുക്കുന്നത് ഫാഷനായി മാറുകയാണെന്ന് അഭിജിത് മുഖർജി പറഞ്ഞു. ദില്ലിയിൽ സമരം നടത്തിയ പെൺകുട്ടികൾ നിലവാരമില്ലാത്തവരാണെന്നും ഇവർ വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നില്ലെന്നും ബംഗാളി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് അഭിജിത് മുഖർജി പ്രസ്താവന പിൻവലിച്ചു. അഭിജിത് മുഖർജി മാപ്പ് പറയണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള വനിതാ സംഘടനകൾ ആവശ്യപ്പെട്ടു. അഭിജിത് മുഖർജിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെന്ന് രാഷ്ട്രപതിയുടെ മകൾ ശർമ്മിഷ്ഠ മുഖർജി പറഞ്ഞു. പ്രണബ് മുഖർജിക്കും ഇതേ അഭിപ്രായം തന്നെയാണെന്നും ശർമ്മിഷ്ഠ വ്യക്തമാക്കി. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നില ഗുരുതരമാണെന്ന് സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ. സിംഗപ്പൂർ സമയം രാവിലെ 7:30 പെൺകുട്ടിയെ അവിടെ എത്തിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പേരുകേട്ടതാണ് മൗണ്ട് എലിസബത്ത് ആശുപത്രി. അവിടെ എത്തിച്ച കൃത്രിമ അവയവങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ കഴിയുമെന്ന വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിംഗപ്പൂരിലേക്ക് ചികിത്സ മാറ്റിയത്. ദില്ലിയിൽ വീണ്ടും കൂട്ടബലാത്സംഗം. കാറിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സ്ത്രീയെ തെക്കൻ ദില്ലിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. ജയ്പൂർ സ്വദേശിയായ 42-കാരി വൃന്ദാവനിൽ നിന്ന് ദില്ലിക്ക് വരുന്നതിനിടെയാണ് ബലാത്സംഗത്തിനിരയായത്. ഈ മാസം 22-ന് വൃന്ദാവനിലെത്തിയ ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് സംഭവം. പരിചയക്കാരനായ ദിലീപ് വർമ്മ എന്ന ആളെ അവിടെ വെച്ച് കണ്ടുമുട്ടിയ സ്ത്രീ ഇയാൾക്കൊപ്പം കാറിൽ വീട്ടിലേക്ക് തിരിച്ചു. വഴിയിൽ 2 പേർ കൂടി ഇവർക്കൊപ്പം ചേർന്നു. മയക്കുമരുന്ന് നൽകിയ ശേഷമാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ദിലീപ് വർമ്മ ആഗ്രയിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. ദില്ലിയിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യാഗേറ്റിലേക്ക് 100 കണക്കിനാളുകൾ മാർച്ച് നടത്തി. ദില്ലിയിലെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും മഹിളാ സംഘടനകളും ആണ് സമരത്തിൽ പങ്കെടുത്തത്. നിസാമുദ്ദീനിൽ നിന്ന് തുടങ്ങിയ മാർച്ച് ഇന്ത്യാഗേറ്റിന് സമീപത്തെ സാക്കിർ ഹുസൈൻ മാർഗിൽ പോലീസ് തടഞ്ഞു. സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യാഗേറ്റിലും അടുത്ത പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലും സമരം തുടരുമെന്നാണ് സമരക്കാർ പറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമത്തിലെ എല്ലാ നിബന്ധനകളും സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മലപ്പുറം ഒരുമിച്ച സ്ത്രീ സുരക്ഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ചൈൽഡ് സെക്ഷൽ അസോൾട്ട് പ്രിവെൻഷൻ ആക്ട്, ആ ആക്ടിനകത്ത് പുതിയ കർക്കശമായ ചില നിബന്ധനകൾ വന്നിട്ടുണ്ട്. സെൻട്രൽ ആക്ട് ആണ്. ആ സെൻട്രൽ ആക്ടിനകത്തെ എല്ലാ നിബന്ധനകളും കേരള സംസ്ഥാനത്ത് പാലിക്കാനും നമ്മളുടെ പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആ നിയമത്തിന്റെ പരിരക്ഷ കൂടി ഒരു പരിചയായി വിനിയോഗിക്കാനും സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഡീസലിനും മണ്ണെണ്ണയ്ക്കും വില കൂട്ടുമെന്ന് പെട്രോളിയം സെക്രട്ടറി. ഡീസലിന് 10 മാസം കൊണ്ട് 10 രൂപയും മണ്ണെണ്ണയ്ക്ക് 2 വർഷം കൊണ്ട് 10 രൂപയും കൂട്ടാനാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡീസൽ വില 5 രൂപ കൂട്ടിയിരുന്നു. ഇത്രയും വലിയ നിരക്ക് വർധന ജനങ്ങളിൽ പ്രതിഷേധമുണ്ടാക്കും എന്നതിനാൽ ഘട്ടംഘട്ടമായി നടപ്പിൽ വരുത്താനാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ നീക്കം. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ബാലചന്ദ്രൻ വടക്കേടത്തിനെ മാറ്റി.
മൂന്ന് ജനറൽ കൗൺസിൽ അംഗങ്ങളെയും ഒരു കൗൺസിൽ അംഗത്തെയും നീക്കം ചെയ്തിട്ടുണ്ട്. വിശ്വ മലയാള മഹോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് നടപടി. ബാലചന്ദ്രൻ വടക്കേടത്തിന് പകരം അക്ബർ കക്കട്ടിലിനെയാണ് പുതിയ വൈസ് പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നത്. അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങളായ ഗിരിജ സേതുനാഥ്, ഡോക്ടർ സത്യജിത്ത്, അജയപുരം ജ്യോതിഷ്കുമാർ, കൗൺസിൽ അംഗം ഡോക്ടർ പ്രമീളാദേവി എന്നിവരെയും നീക്കം ചെയ്തു. വൈലോപ്പള്ളി സംസ്കൃതി ഭവന്റെ പ്രതിനിധിയായി സാഹിത്യ അക്കാദമിയിലെത്തിയ സുദർശനൻ കാത്തികപ്പറമ്പിലിനെ സംസ്കൃതി ഭവന്റെ തന്നെ ഭരണസമിതിയിൽ നിന്നും ഒഴിവാക്കി. സംഗീത നാടക അക്കാദമി പ്രതിനിധിയായി എത്തിയ എൽ വി ഹരികുമാറിനെയും ഒഴിവാക്കി. ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ നേതൃത്വത്തിൽ വിശ്വമലയാള മഹോത്സവത്തിനെതിരെ അക്കാദമി അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മഹോത്സവം ഹൈജാക്ക് ചെയ്യുകയാണെന്നായിരുന്നു ഇവരുടെ ആരോപണം. ഇതേ തുടർന്ന് ഏറെ വിവാദമുണ്ടാക്കിയ ശേഷമാണ് മലയാള മഹോത്സവം അവസാനിച്ചത്. വിവാദങ്ങളെക്കുറിച്ച് അന്വേഷിച്ച സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി സാജൻ പീറ്റർ മലയാള മഹോത്സവത്തിനെതിരെ സാഹിത്യ അക്കാദമിയിലെ സർക്കാർ നോമിനികൾ തന്നെ രംഗത്ത് വന്നത് ശരിയായില്ലെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. സാഹിത്യ അക്കാദമിയിൽ പുനഃസംഘടന വേണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതനുസരിച്ചാണ് സർക്കാർ നടപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി കെ സി ജോസഫ് സാംസ്കാരിക കൊലയാളിയാണെന്ന് ബാലചന്ദ്രൻ വടക്കേടത്ത് പറഞ്ഞു. കെ സി ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെക്കണം. കഴിഞ്ഞ തവണത്തെ അക്കാദമി അവാർഡുകൾ തീരുമാനിച്ചത് സുതാര്യമായിട്ടല്ലെന്നും ബാലചന്ദ്രൻ വടക്കേടത്ത് തൃശൂരിൽ പറഞ്ഞു. സാഹിത്യ അക്കാദമിയെ പുനഃസംഘടിപ്പിക്കണമെങ്കിൽ അത് പിരിച്ചുവിട്ടുകൊണ്ടാണ്, എല്ലാവരെയും പിരിച്ചുവിട്ടുകൊണ്ടാണ് പുനഃസംഘടിപ്പിക്കേണ്ടത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ മാറ്റി വേറെ ആളുകൾ വയ്ക്കുന്ന ഈ രീതി അക്കാദമിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാദമിയുടെ ചരിത്രപരമായ കീഴ്വഴക്കങ്ങളും അദ്ദേഹം ഇതിൽ പാലിച്ചിട്ടില്ല. അതിൽ അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. കാരണം അക്കാദമി എന്താണ് എന്ന് അറിയാത്തൊരു മന്ത്രിയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. കഴിഞ്ഞ അദ്ദേഹം അതിൻ്റെ കീഴ്വഴക്കം എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇന്ന് ഒരു ഗൂഢസംഘത്തിൻ്റെ കീഴിലാണ്. അക്കാദമിയുടെ സെക്രട്ടറിയും തിരുവനന്തപുരത്തെ ചില ആളുകളും അടക്കമുള്ള ഒരു ഗൂഢസംഘത്തിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മലയിൻ കീഴിൽ ആന പാപ്പാനെ കുത്തിക്കൊന്നു. ചൂടാറ്റുപേട്ട സ്വദേശിയും ഒന്നാം പാപ്പാനുമായ വിജയനാണ് മരിച്ചത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആനയായ ശ്രീവല്ലഭനാണ് വിജയനെ കൊലപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം. 3 മണിക്കൂറോളം ആന മൃതദേഹത്തിന് സമീപം നിന്നു. ആനയുടെ ആക്രമണത്തിൽ പാപ്പാന്റെ കാലുകൾ ശരീരത്തിൽ നിന്നും വേർപെട്ടു. എലിഫന്റ് സ്ക്വാഡ് എത്തി 2 തവണ മയക്കുവെടി വെച്ചതിന് ശേഷമാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത്. പാത്രക്കടവ് ജലവൈദ്യുതി പദ്ധതിക്കെതിരെ വനം വകുപ്പ് വീണ്ടും. വൈദ്യുതി വകുപ്പിന് നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് ശക്തമായ എതിർപ്പ് വനം വകുപ്പ് ആവർത്തിച്ചത്. പദ്ധതി സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. കെ എസ് ഇ ബിയുടെ പരിസ്ഥിതി ആഘാത പഠനം ശരിയായ രീതിയിൽ അല്ലെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. പദ്ധതിക്ക് ആവശ്യമായി വരുന്ന വനഭൂമിയുടെ കണക്ക് റിപ്പോർട്ടിൽ പലയിടത്തും പലതാണ്. ആവശ്യമായി വരുന്ന വനഭൂമിയുടെ കാര്യത്തിൽ പോലും വ്യക്തതയില്ലെന്ന് സൈലന്റ് വാലി ഡിവിഷനിലെ വൈൽഡ് ലൈഫ് വാർഡന്റെ മറുപടി കത്തിലുണ്ട്. പദ്ധതി പുൽത്തകിടിയെയും പാറക്കെട്ടുകളെയും മാത്രമേ ബാധിക്കൂ എന്ന കെ എസ് ഇ ബിയുടെ വാദത്തെയും വനംവകുപ്പ് തള്ളുന്നു. നിർദ്ദിഷ്ട പദ്ധതി സൈലന്റ് വാലിയുടെ ബഫർ സോണിലാണ്. പാർക്കിനെ സംബന്ധിച്ചിടത്തോളം പാരിസ്ഥിതികമായി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൈവ വൈവിധ്യത്തെ ഗുരുതരമായി ബാധിക്കും. അപൂർവ ജീവജാലങ്ങളുടെ നാശത്തിനിടയാക്കും. അണക്കെട്ട് നിർമ്മാണത്തിന് കൂട്ടത്തോടെ തൊഴിലാളികൾ വനത്തിൽ തങ്ങേണ്ടി വരും. ഇത് കാടിൻ്റെ നാശത്തിനിടയാക്കും. ഇതൊന്നും കെ എസ് ഇ ബിയുടെ പരിസ്ഥിതി ആഘാത പഠനത്തിൽ പരിഗണിച്ചിട്ടില്ല. വേണ്ടത്ര വിദഗ്ധർ പഠനത്തിനുള്ള സമിതിയിൽ ഉണ്ടായിരുന്നില്ല. പൊതുജനാഭിപ്രായവും ശരിയായ നിലയിൽ കേട്ടില്ല. പരിസ്ഥിതി സംരക്ഷണ നിയമം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പദ്ധതി പാലിക്കുന്നില്ല. അതിനാൽ പദ്ധതിക്കെതിരായ മുൻ നിലപാടിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നാണ് വൈൽഡ് ലൈഫ് വാർഡൻ വനംവകുപ്പ് തലപ്പത്തേക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത്. ഇതേ അഭിപ്രായം വനംവകുപ്പ് വൈദ്യുതി വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ പാത്രക്കടവ് പദ്ധതിയെക്കുറിച്ച് വീണ്ടും ആലോചിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഏറെ വിവാദത്തെ തുടർന്ന് തള്ളിക്കളഞ്ഞ ഒരു പദ്ധതിയുമായി വൈദ്യുതി വകുപ്പ് മുന്നോട്ട് വന്നത്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച ആളെ മാധ്യമപ്രവർത്തക പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. ഇന്ന് രാവിലെയാണ് മാധ്യമപ്രവർത്തകയായ കെ ആർ ധന്യയെ അപമാനിക്കാൻ ശ്രമമുണ്ടായത്. തുറവൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ചേർത്തലയ്ക്ക് സമീപമാണ് ഇയാൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചത്. ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സഹായത്തോടെ ഇയാളെ പോലീസിന് കൈമാറി. കൊടുങ്ങല്ലൂർ സ്വദേശിയായ സന്തോഷ് എന്നയാളാണ് പിടിയിലായത്. ബലാത്സംഗ കേസുകളിലെ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഡേറ്റാബേസ് തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഡേറ്റാബേസ് തയ്യാറാക്കുന്നത്. ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. ലോട്ടറി കേസുകളിൽ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള സി ബി ഐയുടെ ശുപാർശയ്ക്കെതിരെ സർക്കാർ കോടതിയെ സമീപിക്കും. സാന്റിയാഗോ മാർട്ടിൻ, ജോൺ കെന്നഡി അവരുടെ ലോട്ടറി ഏജന്റ്
എന്നിവരുൾപ്പെട്ട 20 കേസുകളിലാണ് തുടർ നടപടികൾ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് CBI എറണാകുളം CJM കോടതിയിൽ റഫറൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണം തുടരുന്ന 12 കേസുകളിൽ കോടതിയുടെ നിരീക്ഷണം ആവശ്യപ്പെട്ട് മോണിറ്ററിംഗ് പെറ്റീഷനും സർക്കാർ സമർപ്പിക്കും. ഇതിന് വാണിജ്യ നികുതി വകുപ്പ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ DCC പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ സമീപിച്ചു. സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെയാണ് തൃശൂർ പാലക്കാട് DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചത്. പ്രശ്നപരിഹാരത്തിനായി DCC വെച്ചുമാറണമെന്നും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു. തൃശൂർ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. തൃശൂർ DCC എ ഗ്രൂപ്പിന് നൽകിയതിനെതിരെ ജില്ലയിലെ MLA ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട്. PC ചാക്കോ MPയുടെ തൃശൂർ ചെമ്പൂക്കാവിലുള്ള ഓഫീസിന് നേരെ ആക്രമണം. ഓഫീസിൻ്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നതെന്നാണ് കരുതുന്നത്. ഉച്ചയ്ക്ക് PC ചാക്കോയെ കാണാൻ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ പുറത്തറിയുന്നത്. എന്നാൽ അക്രമത്തിന് പിന്നിൽ DCC പ്രശ്നങ്ങളല്ലെന്നും തൃശൂർ DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഹൈക്കമാൻഡ് തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും PC ചാക്കോ പറഞ്ഞു. ജ്ഞാനപീഠ പുരസ്കാരം ഒറിയ കഥാകാരിയും നോവലിസ്റ്റുമായ പ്രതിഭ റായിക്ക് 2007 പത്മശ്രീ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. 1943 January 21 ഒഡീഷയിലെ കട്ടക്കിലായിരുന്നു ജനനം. വനാവകാശ നിയമത്തിലെങ്കിലും ആദിവാസികൾക്ക് നീതി കിട്ടിയോ? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണം തുടരുന്നു. വനാവകാശം നടപ്പാക്കിയിട്ടും ഇതുവരെ വനാവകാശ രേഖ കിട്ടാത്തവരും വയനാട്ടിലുണ്ട്. തിരുനെല്ലി തുണ്ടുകാപ്പ് കോളനിയിലെ റാണിക്ക് 3/4 സെന്റിന്റെ വനാവകാശമാണ് സബ് ഡിവിഷണൽ സമിതി അനുവദിച്ചത്. പക്ഷേ ഇതിനുപോലും രേഖ ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഈ ജണ്ടക്കകത്തെ ഇത്തിരി മണ്ണ് തൻ്റേതെന്ന് തെളിയിക്കാൻ റാണിക്ക് രേഖയൊന്നുമില്ല. ജണ്ട അതിരിടുന്ന ഈ ഭൂമി വനമെന്ന് അവകാശപ്പെട്ട് അധികാരികൾ ആരെങ്കിലും വന്നാൽ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇവിടം വിട്ടിറങ്ങേണ്ടി വരും. അന്വേഷിച്ചു, പിന്നെ അവർ വന്നില്ല പറഞ്ഞു. എന്താ കാരണം പറഞ്ഞത്? വരാത്തതിന് കാരണം എന്തെങ്കിലും പറഞ്ഞോ? അറിയില്ല. ഇനി അച്ഛൻ പുട്ടന്റെ അവകാശം ചോദിക്കാമെന്ന് വിചാരിച്ചാലോ? പുട്ടന് വനാവകാശം കിട്ടിയത് 3/4 സെന്റ്. എന്നാൽ അതിൽ റാണി ഒഴികെ മറ്റു മക്കൾക്ക് അവകാശമുണ്ടുതാനും വർഷങ്ങളായി വനത്തിൽ ജീവിച്ചിരുന്നവർക്കും അവരുടെ സന്തതികൾക്കും മണ്ണ് കൊടുത്തെന്ന് അവകാശപ്പെടുന്നവർ പുട്ടന്റെ ഈ ചോദ്യം കേൾക്കണം. ഇപ്പൊ മക്കൾക്ക് മക്കളല്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് മാത്രം കിട്ടിയെന്ന് ആദിവാസിയുടെ ഭാഷയിൽ മുന്നിൽ ജന്മിയുടെ പാഠം, പിന്നിൽ വനംവകുപ്പിന്റെ ആനക്കിടങ്ങ്, ഇതിനിടയിൽ തുണ്ടുപോലെ തുണ്ടുകാപ്പ് കോളനി. ഇവിടെ കൂറിക്കും വെള്ളുവിനുമൊക്കെ പങ്കുവയ്ക്കാനുള്ളത് റാണിയുടെയും പുട്ടന്റെയും സങ്കടം തന്നെ. കാരണം അവർക്കും കിട്ടിയത് 2.5 സെന്റുമാണ്. വനാവകാശ നിയമം നടപ്പാക്കൽ വെറും അവകാശവാദമായി. ഇപ്പോഴും ആദിവാസി മരിച്ചാൽ കുഴിച്ചിടാൻ പോലും ഒരു തുണ്ട് ഭൂമിയില്ല. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ രാകേഷ് നായർക്കും KR ശിവകുമാറിനുമൊപ്പം പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇന്നലെ പെരിയാറിൽ മുങ്ങി മരിച്ച 5 NCC കേഡറ്റുകളുടെ മൃതദേഹം ദില്ലിയിലെത്തിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 10 ലക്ഷം രൂപ വീതം നൽകും. NCC ദേശീയ ട്രക്കിംഗ് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ദില്ലിയിൽ നിന്നുള്ള 5 കേഡറ്റുകളാണ് പെരിയാറിൽ മുങ്ങി മരിച്ചത്. മൃതദേഹം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ദില്ലിയിലെത്തിച്ചു. പാലം ടെർമിനലിൽ ദിൽഷാദ്, തബീഷ് ബക്രി, മുഹമ്മദ് സിഷാൻ, സുൽവേഷ് അഹമ്മദ്, ഹേമന്ത് കുമാർ എന്നിവരുടെ മൃതദേഹത്തിൽ പ്രതിരോധമന്ത്രി AK ആന്റണി, ദില്ലി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി KC ജോസഫ് എന്നിവർ റീത്ത് സമർപ്പിച്ചു. NCC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ ഓരോ കുടുംബത്തിനും 4 ലക്ഷം രൂപ വീതം നൽകുവാൻ ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുടെ കുടുംബത്തിന് ദില്ലി സർക്കാർ 4 ലക്ഷം രൂപ വീതവും കേരള സർക്കാർ 2 ലക്ഷം രൂപ വീതവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ NCC ഡയറക്ടർ ജനറൽ BS ബല്ല ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ട്രക്കിംഗ് ക്യാമ്പിനിടെ കെഡറ്റുകൾ പുഴയിൽ വീണ് മരിച്ച സംഭവത്തിൽ NCC ഡയറക്ടറേറ്റിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. ബാംഗ്ലൂർ ഗ്രൂപ്പ് കമാൻഡർ കേണൽ ബിജു തോമസിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ അന്വേഷണ സംഘമാണ് മലയാറ്റൂരിലെ ട്രക്കിംഗ് ബേസ് ക്യാമ്പിൽ എത്തിയത്. ഇന്നു രാവിലെയാണ് 3-അംഗ അന്വേഷണ സംഘം കൊച്ചിയിലെത്തിയത്. തുടർന്ന് NCC എറണാകുളം ഗ്രൂപ്പ് കമാൻഡർ കൊമഡോർ ജെയ്സൺ തോമസുമായി കൂടിക്കാഴ്ച നടത്തി. ഉച്ചയോടുകൂടി മലയാറ്റൂരെത്തിയ സംഘം ക്യാമ്പിന്റെ ചുമതലയുള്ള സൈനികോദ്യോഗസ്ഥരുമായി സംഭവത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു. ഇവരോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഒരാഴ്ചക്കകം NCC ഡയറക്ടർ ജനറലിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘ തലവൻ കേണൽ ബിജു തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതിപ്പോ പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ എല്ലാം എത്ര പേരെ ചോദിക്കണം.
കുട്ടികളായിട്ടുള്ള എൻ സി സി കേഡറ്റുകൾ, കമാൻഡിംഗ് ഓഫീസർമാർ, സൈനികർ എന്നിവരിൽ നിന്നും സംഘം തെളിവെടുക്കും. കേഡറ്റുകൾ പുഴയിൽ വീണു മരിച്ച സ്ഥലം നാളെ സന്ദർശിക്കും. എൻ സി സി ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ജനറൽ ബ്രിഗേഡിയർ ജി സുബ്രഹ്മണ്യൻ ക്യാമ്പും അപകടസ്ഥലവും സന്ദർശിച്ചിരുന്നു. ഇന്നലെയാണ് 5 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം മലയാറ്റൂർ വനമേഖലയിലെ മഹാഗണിത്തോടത്തിലുണ്ടായത്. യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.